വെൽക്കം ബാക്ക് ടു ആൻസ് മീഡിയ. എൻ്റെ പേര് അൽഫോൺസ ഷാജി. അപ്പോൾ കുറച്ച് ദിവസം ആയല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ വീട്ടിൽ നിന്നായിരുന്നു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുഴയുണ്ട്. അപ്പോൾ പുഴയുടെ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം വെണ്ണിലെ കാണാനായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട്, തണുപ്പ് കാറ്റാണ്. അപ്പം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഈ വീഡിയോ തൊട്ട് ഇനിയുള്ള 7 വീഡിയോസും ഞങ്ങൾ ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീമിലായിരിക്കും ഇനിയുള്ള വീഡിയോസ്. അതായത് ഇനിയുള്ള 7 വീഡിയോസ് നമ്മുടെ കയ്യിലുള്ള മറ്റേ വേസ്റ്റ് മെറ്റീരിയൽസ്, വേസ്റ്റ് ആയിട്ട് കളയുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റും ബോട്ടിൽ ആർട്ടും അങ്ങനത്തെ ക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഉറപ്പായിട്ടും ഇനിയുള്ള 7 വീഡിയോസ് ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. അപ്പം വേറൊരു കാര്യം പറയാനുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പോൾ അതിൽ ആ രണ്ട് പേജിലും ഞങ്ങൾ ചെയ്തേക്കുന്ന ക്രാഫ്റ്റും ബോട്ടിൽ ആർട്ടും അതൊക്കെയാണ് ഇട്ടിട്ടുള്ള, ഫോട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പോയി ആ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് വാച്ച് ചെയ്യണം. അപ്പം അതുമാത്രമല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റിൻ്റേതായ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിൽ ഐ ഡിയും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് ട്രാക്ക് പിക്സ് അയച്ചു തരാം. ഞങ്ങൾ ചെയ്തേക്കണ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ പുതിയ വീഡിയോസിലൊക്കെ ഞങ്ങൾ ആ ഫോട്ടോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിനായിട്ട് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് കേക്ക് ട്രേ. അതിൻ്റെ ബേസായിട്ട് നമ്മുടെ വാൾഡെക്കറിൻ്റെ ബേസായിട്ട് കൊടുക്കുന്ന അതാണ് ഈ കേക്ക് ട്രേ. അപ്പോൾ കേക്ക് ട്രേ ഇല്ലാത്തവർ ഒട്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡൊക്കെ ഉണ്ടാവില്ലേ, കാർഡ്ബോർഡും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇന്നത് എടുത്തേ ഉള്ളൂ. എനിക്ക് കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഈ ട്രേ കളയാമെന്നും നിൽക്കണ്ട, അതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വാൾ ഡെക്കർ ഉണ്ടാക്കാൻ പോണേ. പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ഞങ്ങൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഐക്കാഡി വരൂ കേട്ടോ. അപ്പം അതിനകത്ത് പ്രസ് ചെയ്താൽ ആ വീഡിയോയിലോട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഈ കേക്ക് ട്രേ നമുക്കിത് ഇതുപോലെ ആക്കി എടുക്കണം. ഒരു മതിലിൻ്റെയൊക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒട്ടിച്ചേക്കണത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒട്ടിച്ചേക്കുന്ന ഫോം ഷീറ്റാണ്. നിങ്ങൾക്ക് കാർബോർഡും യൂസ് ചെയ്യാം. ഞാനിവിടെ ഫോം ഷീറ്റാണ് എടുത്തേക്കണത്. അപ്പോൾ ഈ ട്രേ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കണം, എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഗിൽറ്റർ പേപ്പർ അല്ലെങ്കിൽ ഫോം ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഗിൽറ്ററുള്ള ടൈപ്പ് ഫോം ഷീറ്റാണ് ഉള്ളത്. ശരിക്കും നമുക്ക് വേണ്ടത് ഗിൽറ്റർ ഇല്ലാത്തതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഗിൽറ്റർ ഇല്ലാത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗിൽറ്ററുള്ള ടൈപ്പ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പുറകാണ് നമ്മളിത് ഇങ്ങനെ ഒട്ടിക്കും, കുഞ്ഞു പീസായിട്ട് മുറിക്കാം. മുറിച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്ന നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലത്തെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോം ഷീറ്റ് മൊത്തം ഒന്നും കട്ട് ചെയ്തെടുത്തില്ല, അതേ ഉണ്ടോ, പകുതിയെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ, ബാക്കി ഇത്ര ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വലിയ ഒരു ഫോം ഷീറ്റ് ഇതുപോലെ നീളം നീളമായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു സിസേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഇതിലാണ് വേണ്ടത് അത്ര നീളത്തിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചില കുഞ്ഞു കുഞ്ഞു പീസസും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ, ഈ ഗ്യാപ്പിലൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട്. കണ്ടോ, ചില സ്ക്വയർ പീസസ് നിങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കിന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ട്രെയിൻ്റെ ഒരു ഭാഗം ഇതുപോലെ സിൽവർ കളറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഓയിലി ഉണ്ടാവും, അപ്പോൾ ഗ്ലൂ ഗണ്ണ് പിടിക്കാൻ കുറച്ച് പണിയാവും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ വെറും കാർഡ്ബോർഡാണ്, ഇത് കട്ട് ചെയ്യാനുള്ള ടൈപ്പ് കാർഡ്ബോർഡാണ്. നല്ല പണിയാണ് ഇങ്ങനെ ഇതാക്കാനായിട്ട്. കണ്ടോ, ഇവിടെ കാർഡ്ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം.
അപ്പോൾ അതേ ഗ്ലൂ ഗൺ നല്ല ചൂടായിരിക്കുകയാണ്. ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് ഫെവിക്കോളോ ഫെവിബോണ്ടോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും മറ്റേ നമ്മുടെ ഇത് ഒട്ടിക്കോളും, ഫോം ഷീറ്റ് ഒട്ടിക്കോളും. ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല, നമുക്ക് ഒട്ടിക്കെടുക്കാം. കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഗ്ലിറ്ററുള്ള ഭാഗം ഇങ്ങാടായിട്ട് വെക്കണം. ഇത് ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഗ്ലിറ്റർ ഇല്ലാത്ത ടൈപ്പ് കിട്ടും. ഈ ഭാഗം തന്നെ ഇപ്പുറത്തുള്ള ടൈപ്പ്. അങ്ങനത്തെയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഒട്ടിക്കാം. നമുക്ക് ഒട്ടിച്ചെടുക്കാം. പ്രസ് ചെയ്യുക. അങ്ങനെ കുറച്ചൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ എല്ലാം ഒട്ടിച്ചെടുക്കണം. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. ഗ്യാപ്പിട്ട് ഒട്ടിക്കുമ്പോഴാണ് കുറച്ച് ഭംഗി കൂടുന്നത്. ഞാൻ നേരത്തെ ചെയ്തതിൽ നല്ലോണം ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ ലുക്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ് ഒട്ടിക്കുന്നതെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എക്സസ് ഭാഗം ഉണ്ടാവില്ലോ, നമ്മളിങ്ങനെ മറിച്ച് പിടിക്കുക, അതേണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും. അതൊക്കെ നമ്മളൊരു സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഇവിടെയൊക്കെ പൊന്തി ഇപ്പുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനകത്ത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചുകൊണ്ട് കണ്ടോ, അതെ ഇതുപോലെ ഇങ്ങനെ നാര് പോലത്തെ ഒരുമാതിരി സാധനം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കളയണം. പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് കളയുമ്പം പെയിൻറ്റൊക്കെ ഇളകി പോരാനും ഒക്കെ അതിന് സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ആ നാരിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇത് കളയാം കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മളിത് നാല് പോലത്തെയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പെയിൻറ്റ് ചെയ്തെടുക്കുക. പെയിൻറ് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് കളേഴ്സാണ് എടുത്തേക്കണത്, ഗോൾഡൻ പൗഡറും ബ്ലാക്ക് പെയിൻറ്റും ആണ്. ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് പെയിൻറ് എടുത്തിട്ട് ഇതിനകത്തൊരു ബേസായിട്ടൊരു കോട്ട് കൊടുക്കണം. ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇട്ട് ചെയ്തേക്കണോണ്ട് പെയിൻറ് ഗ്യാപ്പിൽ എല്ലായിടത്തും നല്ലോണം ആക്കിയിട്ട് വേണം പെയിൻറ് ചെയ്യാനായിട്ട്. പെയിൻറ് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളിതേ ഇവിടെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത ശേഷത്തെ ഉണ്ടോ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ലുക്ക് നമുക്ക് വരുത്തണം, ഒരു ആൻറ്റിക് ലുക്ക് വരുത്തണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളറ് പൗഡറാണ് ഗോൾഡൻ പൗഡറാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് അടിച്ചു കൊടുക്കണം ഉണ്ടോ, ഇതുപോലെ ഒരു ഗോൾഡൻ പൗഡറായിട്ടാണ് വരുന്നത്. അപ്പം നമുക്കിത് അടിച്ചെടുക്കാം, കുറച്ചിങ്ങനെ കയ്യിലെടുക്കാം. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് ചെയ്യണേരിക്കും കേട്ടോ, കുറച്ചുകൂടെ നല്ലത്. ബ്രഷ് വെച്ചിട്ട് ചെയ്ത പൗഡർ ആയതുകൊണ്ട് എല്ലായിടത്തും അങ്ങോട്ട് പറന്നു പോവുകയും അങ്ങനത്തെ കുറച്ച് പ്രശ്നമൊക്കെ വരും. കൈ വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഫിനിഷിങ് ഉള്ളതും ഒക്കെ. ഇതിൻ്റെ ഈ നടുക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഗ്യാപ്പിൽ നമ്മൾ ഇത് അപ്ലൈ പരമാവധി അപ്ലൈ ചെയ്യാതിരിക്കുക. എന്നാലും നമ്മുടെ ഈ കട്ടകളെല്ലാം നല്ല എടുത്ത് അറിയുള്ളൂ. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഗോൾഡൻ പൗഡർ നേരെ നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കയ്യിലൊക്കെ നിറച്ചും ആ ഗോൾഡൻ പൗഡറായി. അപ്പോൾ ഈ രണ്ടെണ്ണം സെയിമായി. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ഇത് ചെയ്യണ്ടതെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിക്കും. ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നത് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് പേപ്പർ വെച്ചിട്ടൊന്നുമല്ല, നമ്മുടെ കുമ്പളങ്ങയുടെ കുരു വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുമ്പളങ്ങയുടെ കുരു എടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ നല്ലോണം ഉണങ്ങി, അത് വെച്ചിട്ട് ഞാൻ ഫ്ലവറും ഉണ്ടാക്കി, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഉടനെ ഈ അത് വെച്ചിട്ടുള്ള ഒരു വാൾഡെക്കറിൻ്റെ വീഡിയോ വരുമെന്ന്. ആ വീഡിയോ ആണ് ഇത്, മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ അതേ കുമ്പളങ്ങയുടെ കുരു വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇതിനകത്തോട്ട് ഒട്ടിക്കാൻ പോണേ. ഇത് കുമ്പളങ്ങയുടെ കുരു ആണെന്ന് ആരും പറയില്ല ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതെങ്ങനെയാണ് ഈ കുമ്പളങ്ങയുടെ കുരു വെച്ചിട്ട് ഈ ഫ്ലവർ മേക്ക് ചെയ്യുന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം.
ഓക്കെ, ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് കുമ്പളങ്ങയുടെ കുരുവച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നേ. ഈ ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാൻ കുറച്ച് കുമ്പളങ്ങയുടെ കുരു ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് രാവിലെ ഉച്ചക്കൊക്കെ ഉണക്കി കഴിഞ്ഞിട്ട് വൈകുന്നേരം എടുത്ത് അകത്ത് വെക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലെ ഒരു മാറാമ്പ് പോലെ വരുന്നത്. കറുത്ത കുരു ആ പൂപ്പല്ലി അതുപോലെ വരുന്ന അതാണ് ട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇത് മതി നമുക്ക്. കുമ്പളങ്ങയുടെ കുരുവാണ് ഞാനിവിടെ എടുത്തേക്കണേ. നിങ്ങക്ക് മത്തങ്ങയുടെ കുരുവൊക്കെ എടുക്കാം ട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു സാധാ ഒരു കാർഡ്ബോർഡ് പീസ് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഫെവിക്കലിൻ്റെയോ എന്തെങ്കിലും ഒരു മൂടി, എന്തെങ്കിലും ഒരു റൗണ്ട് ഇല മൂടി എടുക്കണം. ഞാനിപ്പോൾ ദേ നമ്മുടെ പെയിൻ്റ് ഉണ്ടല്ലോ, പെയിൻ്റ് ഇങ്ങനത്തെ അതിൻ്റെ മൂടിയാണ് ഞാനിവിടെ എടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു പെൻസിലാണ് വേണ്ടത്. പെൻസിലാണ് ഞാനിവിടെ എടുത്തേക്കണത്. നിങ്ങൾക്ക് സ്കെച്ചോ എന്തെങ്കിലും മതി, ഏതെങ്കിലും സാധനം എടുത്താൽ മതി, ഒന്ന് മാർക്കാക്കി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതൊരു റൗണ്ട് ഇതിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. നിങ്ങളങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് എവിടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മത്തങ്ങ ഈ കുമ്പളങ്ങയുടെ കുരു ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യാൻ പോണേ. അപ്പൊ അതേ നമ്മുടെ ഗ്ലൂ ഗണ്ണ് നല്ല അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ സൈഡിലായിട്ടുള്ള ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് മത്തങ്ങയുടെ കുരു ഉണ്ടല്ലോ, ഈ കൂർത്തിരിക്കുന്ന ഭാഗം പുറത്തോട്ട് വെച്ചിട്ട്, അയ്യോ കൈ പൊള്ളിയായി ഇപ്പോൾ, ഇങ്ങനെ വെക്കാം. കൂർത്ത ഭാഗം പുറത്തോട്ട്, അങ്ങനെ ദേ ഫ്ലവർ കണ്ടോ, നമ്മൾ കൂർത്ത ഭാഗം പുറത്തോട്ടാണ് ചെയ്തേക്കണേ. അപ്പം അതുപോലെ ഉണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഗ്ലൂ കണ്ണ് ഇതുണ്ടോ, ഇവിടെ മൊത്തമായി ഗ്ലൂ കണ്ണ്. നെക്സ്റ്റ് ഒട്ടിക്കാം. എന്നിട്ട് ഈ ഫസ്റ്റ് റോ മൊത്തം ഒട്ടിച്ചെടുക്കാം. കണ്ടോ, നമ്മളങ്ങനെ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഫസ്റ്റ് ലെയർ പെറ്റൽസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്യാപ്പില്ലേ, അപ്പോൾ അവിടെ നമ്മൾ ഒരു ലെയറും കൂടി, രണ്ട് ലെയറാണ് ഞാൻ ചെയ്യാൻ പോണേ. നേരത്തെ ചെയ്തേക്കണുണ്ടോ, ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയറാണ് ഇത്. അപ്പം രണ്ടാമത്തെ ലെയർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കൈ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഗ്ലൂ ഗണ്ണിൽ മുട്ടിട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൈ എടുത്ത് മാറ്റുന്നത്. ഇവിടെ കൈയൊക്കെ ആ നല്ല ഇപ്പൊ കാണാനൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളു കേട്ടോ. പെയിന്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് മാതിരി ഇരിക്കും. നമ്മൾ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ബീഡ് വെക്കണം, അല്ല ബീഡല്ല പെയിന്റ് ചെയ്യണം, റെഡ് പെയിന്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ നടുക്ക് ഗോൾഡൻ ബീഡും വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രിംസൺ റെഡ് കളറാണ് എടുത്തേക്കണത്. ഇത് ഫെവിക്രിലിൻ്റെ ആണ്, അക്രിലിക് കളറാണ്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ഫ്ലവറിന് അടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മള് എല്ലാം അങ്ങനെ പെയിന്റ് ചെയ്ത് എടുത്ത് നല്ലോണം ഡ്രൈ ആക്കി വച്ചിട്ടുണ്ട്. ഉണ്ടോ, നല്ലോണം തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെയിലത്ത് വെച്ചിട്ടാണ് ഞാൻ ഡ്രൈ ആക്കി എടുത്തത്. ഇനി നമുക്ക് ഇതിനകത്ത് ഗോൾഡൻ പൗഡർ വെച്ചിട്ടുള്ള ഒരു ഷെയ്ഡിങ് കൊടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളർ പൗഡർ ആയിട്ടുള്ള ഗോൾഡൻ പൗഡറാണ് എടുത്തേക്കുന്നത്. ഇത് പൗഡർ രൂപത്തിലാണ് കിട്ടുന്നത്. അതിൻ്റെ മൂടിയിൽ ഓൾറെഡി കുറച്ചുണ്ട്. അപ്പം നമ്മൾ ഒരു കൈ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ രണ്ട് കയ്യിലും കാണിക്കുക. എന്നിട്ട് നമ്മുടെ പൂവിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ് കൊടുക്കുക. ഒരു അപ്പോൾ നമ്മൾ ഗോൾഡൻ ഷെയ്ഡിങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് ബീഡ് വെക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത് ഒട്ടിക്കാനായിട്ട്. നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കുക. ഞാനിപ്പം ഒരു ഫ്ലവറിൽ ഒരു മൂന്ന് മുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഭംഗി. ഞാൻ നേരത്തെ ചെയ്ത് വെച്ചേക്കണതാണിത്. ഉണ്ടോ, മൂന്നെണ്ണം വെച്ചപ്പം നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് നാലെണ്ണോ അഞ്ചെണ്ണോ എത്ര വേണമെങ്കിലും വെക്കുക, ഒരെണ്ണം വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാത്തിലും ഗോൾഡൻ ബീഡ് വെച്ചു കൊടുക്കാം. അപ്പം
അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 ഫ്ലവേഴ്സാണ് ഞാനിവിടെ എടുത്തേക്കണത്. അപ്പം ഒരു ട്രെയില് 5 എണ്ണം വീതം, 2 ട്രെയില് 10 എണ്ണം. ഇപ്പം നമ്മുടെ ട്രേ ഒക്കെ ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഫ്ലവേഴ്സൊക്കെ ഈ ട്രേയിലോട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. നമുക്കിനിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലായിട്ടാണ് ഞാൻ ഒട്ടിക്കാൻ പോണത്. നമ്മുടെ ഗ്ലൂഗണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. ഞങ്ങളിതിൽ ലീഫൊന്നും കൊടുക്കുന്നില്ല. ലീഫ് ഞങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അത് വേണ്ടെന്ന് ചോദിച്ചു. ഇത് മാത്രം നിൽക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് ഞങ്ങൾക്ക് തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും ലീഫ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഫോട്ടോ സെറ്റ് എടുത്തായാലും വെക്കാട്ടോ. ഇത്രയും സ്പേസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇതില് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഫോട്ടോ ഒട്ടിച്ചുകൊടുക്കുക എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങളിപ്പോ ഞങ്ങളുടെ ചാനലിന്റെ പേര് ഏതാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങള് ഇതിലും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാവേ. ഞങ്ങളങ്ങനെ രണ്ടെണ്ണത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇതിപ്പോ നമ്മുടെ സാധാരണ ബോൺ പേപ്പറിൽ ഞാൻ ഗോൾഡൻ പെയിന്റ് അടിച്ചു വെച്ചേക്കാണ്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഗോൾഡൻ പെയിന്റ് ഇതാട്ട ഇൻഡിഗോന്റെ മെറ്റാലിക് എമൽഷൻ. ഇതിന് 200 rupees ആണ്, 200 ml ഉണ്ടാകും. ഇതിവിടെ ഞങ്ങളുടെ വീട് പണിയുടെ സമയത്ത് വാങ്ങിച്ചാണ് ഇപ്പം ഞങ്ങളിത് യൂസ് ചെയ്യുന്നതാണ്. കാരണം നല്ല ഗ്ലേസിങ് ആയിരിക്കും, കണ്ടോ നല്ല തിളക്കമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഞങ്ങൾ ആൻസ് മീഡിയ എന്ന് എഴുതും, എന്നിട്ട് അത് വെട്ടി അതിനകത്ത് ഒട്ടിക്കാന്നാണ് വിചാരിച്ചേക്കണത്. എന്ത് ചെയ്യണേടാ നീ ഇതും കൊണ്ട്? എന്ത് ചെയ്യാ? കുഞ്ഞിൻ്റെ ആണത്. തരോ? എനിക്ക് തരോ? തരോടാ, എനിക്ക് തരോ. നേരത്തോട്ടെ, താങ്ക് യു. ഞാനത് എഴുതിയത് ഡാർക്കൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ഇത് ഡാർക്കൺ ചെയ്തത്. ആദ്യം പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ വരച്ച് പിന്നെ പെർമനൻറ്റ് മാർക്കർ കൊണ്ട് ഡാർക്കൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയ ഞാൻ എഴുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കാൻ പോണത്. അപ്പം ഒട്ടിക്കാം. വാൾഡെക്കർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾഡെക്കറാണ്. നിങ്ങൾക്ക് ഇനി ഇവിടെയൊക്കെ വല്ല ബീഡ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഞങ്ങളൊക്കെ കൊടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ക്രാഫ്റ്റ് റൂമിലേക്ക് പോയി സാധാരണ. ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. ഇനി നിങ്ങൾക്ക് ഈ ഞങ്ങൾ പാൻസ് മീഡിയ എന്ന് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് എഴുതിയേക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫോട്ടോസ് എടുത്ത് വെക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞ് ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ഒന്നും കൂടി ബാക്ക്ഗ്രൗണ്ട് മാറ്റി, ഈ ബാക്ക്ഗ്രൗണ്ട് ആക്കി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും കാര്യം മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, ഫോളോയും ചെയ്യണം. പിന്നെ ഇനി തുടർന്നുള്ള 7 വീഡിയോസും എന്തുകൊണ്ടാണ് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടിട്ടുള്ള ക്രാഫ്റ്റ്സ് ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇനിയുള്ള 7 വീഡിയോസ് ഉറപ്പായിട്ടും നിങ്ങൾ കാണണം. ബൈ ബൈ.